ഹായ് ആൾ വെൽക്കം ടു എക്സാൻഡ് വൈ ലേണിങ് മക്കളെ കെമിസ്ട്രിയിൽ നമ്മളെ ഒരുപാട് കുഴപ്പിച്ച ഒരു ഏരിയയാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് റിയാക്റ്റൻ്റുകൾ മോളിക്യൂൾസുകളായി മാറുമ്പോൾ ഒരു റിയാക്റ്റൻ്റ് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലും പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഈക്വൽ ആകുന്നതിനാണല്ലോ നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് വിളിക്കുക ഇത് നമ്മളെ പലപ്പോഴും പല ഇക്വേഷൻസും എഴുതുന്നിടത്ത് എത്രയാണ് അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എടുക്കേണ്ടത് എത്ര പ്രോഡക്റ്റിൻ്റെ മോളിക്യൂള് തന്മാത്രകളാണ് എടുക്കേണ്ടത് എന്നൊക്കെ നമ്മളെപ്പോഴും ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാറുണ്ട് അല്ലേ അപ്പോൾ ചിലപ്പോൾ റിയാക്ഷൻ അൺബാലൻസ്ഡ് ആയി പോകും ചിലപ്പോൾ തെറ്റിപ്പോകും എക്സാമിന് പലപ്പോഴും ചോദിക്കുമ്പോഴും അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് എഴുതുന്നിടത്തൊക്കെ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ഇത് നമുക്ക് ചെയ്ത് പഠിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമുലേഷൻ നമ്മളെ ഫെറ്റ് എന്ന് പറയുന്ന പി എച്ച് ഇ ടി ഫെറ്റ് എന്ന് പറയുന്ന ഓൺലൈൻ റിസോഴ്സിൽ എന്താണ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു രസകരമായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന ഈ ഒരു റിയാക്ഷന്റെ ബാലൻസിങ്ങിന്റെ ഒരു ഫെക്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്യൂരിയസ് ആണ് നമ്മളൊരു പസിൽ ചെയ്യുന്നത് പോലെ നമ്മളൊരു സുഡോക്ക് കളിക്കുന്നത് പോലെ ഭയങ്കര രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പിന്നെ തിയറി നമുക്ക് കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഗെയിമിലൂടെ ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയ്യാ നമ്മളെ ഗൂഗിളിൽ ജസ്റ്റ് ഫെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് ഇ ടി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ളതായിരിക്കും കിട്ടുക അതിൽ ഒരുപാട് സിമുലേഷൻസ് ഉണ്ട് അതിൽ കെമിസ്ട്രി സിമുലേഷൻസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചാപ്റ്ററുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ചെയ്ത് നോക്കി പഠിക്കാനുള്ള സംഗതി നമുക്ക് കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ നോക്കിയാൽ റിയാക്റ്റൻ പ്രോഡക്റ്റ് ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും റിയാക്ട് പ്രോഡക്ട്സ് ലെഫ്റ്റ് ഓവർ അപ്പൊ അതിലെ നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകും അവിടെ നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ചെയ്തു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും സാൻഡ്വിച്ചസ് മോളിക്യൂൾസ് ഗെയിംസ് എന്നുള്ളത് എന്താണ് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾക്ക് കാര്യമായ ധാരണ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഓപ്ഷൻ വെച്ച് കണ്ട് അതിൻ്റെ കൺസെപ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് ക്ലിയർ ആക്കാം നമ്മൾ ഞാൻ അതിൽ സാൻഡ്വിച്ച് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുക അല്ലേ രണ്ട് ബ്രെഡ് വേണം അല്ലേ ടോപ്പിലും ബോട്ടത്തിലും രണ്ട് ബ്രെഡ് അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ചീസ് വെച്ച് കണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുക സോ രണ്ട് ബ്രെഡ് ഒരു ചീസ് അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു സാന്ഡ്വിച്ച് ലഭിക്കും അപ്പൊ ഇവിടെ റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ പ്രോഡക്റ്റിന്റെ സൈഡിൽ നമുക്കറിയാം എന്തുള്ളു ഒരു ബ്രെഡിന് ഇപ്പം ആയിട്ടുള്ളൂ ഒരു ചീസും എടുത്തു സ്വാഭാവികമായിട്ടും ഇപ്പോഴും നമുക്ക് കറക്റ്റ് സാൻഡ്വിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല ഒരു റിയാക്റ്റൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് അതിൻ്റെ ബ്രെഡും ഒരു ചീസും തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രോഡക്റ്റ് ഉള്ളത് പക്ഷേ എനിക്കറിയാം എന്ത് ചെയ്യണം ഞാൻ രണ്ട് ബ്രെഡ് എടുത്തു ഓക്കെ രണ്ട് ബ്രെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് ബ്രെഡും ഒരു അതിനിടയിൽ ഒരു ചീസും നമുക്ക് എന്ത് കിട്ടി മക്കളെ ഒരു സാൻഡ്വിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇവിടെ കറക്റ്റ് ലഭിച്ചു കഴിഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ ബ്രെഡ് ബാക്കിയുണ്ടോ ചീസ് ബാക്കിയുണ്ടോ ഇല്ല സ്വാഭാവികമായിട്ടും അവിടെ ഈ രൂപത്തിൽ എന്തുയില്ല ബാക്കിയൊന്നും ഉണ്ടാവില്ല റെഡിയാണല്ലോ ഓക്കെ ഇനി നോക്കിക്കേ ഞാനിതാ ഇവിടെ ഒരു ബ്രെഡും കൂടി എക്സ്ട്രാ എടുത്തു എന്ന് വിചാരിച്ചു റെഡി ഒരു ബ്രെഡും കൂടി എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രോഡക്റ്റ് ആയിട്ട് നേരത്തെ ഉള്ള ഒരു സാൻഡ്വിച്ച് ഉണ്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത ആ ഒരു ബ്രെഡ് എന്താണ് അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് അവിടെ കിടക്കുന്നുണ്ട് ഞാൻ ഒരു ചീസും കൂടി എടുത്തു വിചാരിച്ചോ നമുക്കറിയാം ഇപ്പോഴും എനിക്ക് രണ്ടാമത്തെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല കാരണം എന്തേ ഒരു ബ്രെഡും ഒരു ചീസും അപ്പോഴും എന്താണ് അവിടെ ബാക്കിയാണ് എനിക്ക് എന്ത് ചെയ്യണം മക്കളെ ഒരു ബ്രെഡും കൂടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്തെയ്യുള്ളൂ ദാ ഈ രണ്ട് ബ്രെഡിന് ഒരു ചീസ് നെക്സ്റ്റ് രണ്ട് ബ്രെഡിന് എന്ത് അടുത്ത ചീസ് എനിക്ക് എന്ത് കിട്ടിയിടാ രണ്ട് സാൻഡ്വിച്ചുകൾ അവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടായി ഓക്കെ ഒരു ചീസ് എക്സ്ട്രാ എടുത്താലോ അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ചീസ് എന്താണ് അവിടെ ബാക്കിയാണ് അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എഴുതുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ പ്രോഡക്റ്റ് കറക്റ്റ് കിട്ടും എന്താണോ ബാക്കിയായത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇത് നമുക്ക് ഈ പറഞ്ഞ പിന്നെ എന്തു പറഞ്ഞു സാൻഡ്വിച്ച് വെച്ച് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിലാണ് ഇതേ കാര്യം നമ്മൾ മോളിക്യൂള് വെച്ച് പോയാലോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്കൂളിൽ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യുക കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യാൻ സാധിക്കുക ഓക്കെ ഇവിടെ എനിക്ക് കാണാൻ പറ്റും വാട്ടറിന്റെ മോളിക്യൂള് ഉണ്ടാക്കുകയാണ് നമ്മൾ ടൂ എച്ച് ടു പ്ലസ് വൺ ഓ ടു ഗീവ്സ് ടു എച്ച് ടൂ ഇവിടെ എല്ലാവർക്കും അറിയാം നമുക്ക് രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജൻ മോളിക്യൂളും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ടു വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്തത് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്തത് ഇത് നമുക്ക് എല്ലാവർക്കും ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നിടത്ത് നമുക്കറിയാം ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം വേണം ഫോർ ഹൈഡ്രജൻ ആറ്റം വേണം അല്ലെ ടു ഓക്സിജൻ ആറ്റം വേണം എങ്കിൽ എന്ത് കിട്ടും നമുക്ക് ഫോർ ഹൈഡ്രജനും ടൂ ഓക്സിജനും ഉള്ള രണ്ട് വാട്ടർ മോളിക്യൂൾ അവിടെ എന്ത് ഫോം ചെയ്യും ഓക്കെ ഞാൻ എന്താ നേരത്തെ പറഞ്ഞ പോലെ ഒരു എച്ച് എടുത്തു കൂടെ കാണാൻ പറ്റും എച്ച് ടു മോളിക്യൂൾ എടുത്തു ഇറ്റ് കണ്ടെയ്ൻ ടു ഹൈഡ്രജൻ ആറ്റം വൺ ഓക്സിജൻ മോളിക്യൂൾ എടുത്തു ഇറ്റ് കണ്ടെയിൻ ടു ഓക്സിജൻ ആറ്റം സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല കാരണം എന്താ ഒരു ഹൈഡ്രജനും ഒരു ഓക്സിജനും ഫോം ചെയ്താൽ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവില്ല എത്ര ഹൈഡ്രജൻ എടുക്കണം രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഒരു ഓക്സിജൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്കറിയാം എന്ത് കിട്ടി ടു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്ത് ഓക്കെ ഞാൻ ഇതാ ഇവിടെ ഒരു ഓക്സിജൻ മോളിക്കൂൾ കൂടി എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ടാവും എന്താ സംഭവിക്കുക മക്കളെ ഈ പറഞ്ഞ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്താൽ രണ്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടായി ഞാൻ ഇപ്പോൾ എക്സ്ട്രാ എടുത്ത ഈ ഒരു ഓക്സിജൻ മോളിക്യൂൾ എന്താണ് അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ട് കിടക്കുന്നുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ഓക്സിജൻ കൂടി എക്സ്ട്രാ എടുത്താലോ കാര്യമുണ്ടോ ഇല്ല അതും അവിടെ ഈ പറഞ്ഞ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബാക്കി ഉണ്ടാവും ഒരു ഓക്സിജൻ കൂടി എടുത്തു കാര്യമുണ്ടോ ഇല്ല അക്കവിടെ അവിടെ ബാക്കി പറഞ്ഞ ഹൈഡ്രജൻ ഒരു ഓക്സിജൻ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഒരു ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവിടെ പ്രോഡക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ബാക്കി അവിടെ ഉണ്ടാകുന്നത് റെഡി അപ്പൊ നോക്കിക്കെ ഈ പറഞ്ഞ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കൂടി ചേർന്ന് രണ്ട് വാട്ടർ മോളിക്യൂൾ അവിടെ ഫോം ചെയ്തത് ബാക്കിയുള്ള മൂന്ന് ഓക്സിജൻ മോളിക്യൂൾ എന്താണ് അവിടെ ബാക്കിയാണെന്ന് ചുരുക്കം റെഡി ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ എണ്ണം പഴയ പോലെ തന്നെ ഞാൻ ഇവിടെ മൈനസ് ചെയ്യാണ് എനിക്ക് എന്ത് ചെയ്താൽ രണ്ട് ഓക്സിജൻ മോളിക്കൂൾ എടുത്ത് വിചാരിച്ചു എത്ര ഹൈഡ്രജൻ വേണ ഇവിടെ രണ്ട് ഓക്സിജൻ ആണെങ്കിൽ ഇത് സ്വാഭാവികമായിട്ടും നാലിന് എണ്ണം മൂന്നെണ്ണം എടുത്തു കാര്യമുണ്ടോ ഇല്ല നോക്കിക്കെ മൂന്നെണ്ണം എടുത്തപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജനും അത് രണ്ട് വാട്ടർ മോളിക്യൂളും ഉണ്ടായി ഒരു ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജനും വെച്ചാൽ അത് വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കുന്നില്ല സ്വാഭാവികമായിട്ടും അതവിടെ ബാക്കിയാണ് കണ്ടോ ആ രണ്ടെണ്ണം അതേപോലെ തന്നെ ബാക്കിയാണ് റെഡി അപ്പൊ ഞാൻ എന്ത് ഇത് നാലെണ്ണം എടുക്കണം കാരണം എന്താ രണ്ട് ഓക്സിജൻ ആണെങ്കിൽ നാല് ഹൈഡ്രജൻ അപ്പൊ എത്ര മോളിക്യൂൾ വാട്ടർ ഉണ്ട് അവിടെ നാല് അച്ചിറ്റു ഉണ്ടായി കണ്ടോ നാലി റ്റു വാടം ഉണ്ടായി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കും ഇനി ഇതിൽ തന്നെ ഗെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഗെയിമുള്ള ഓപ്ഷൻ നമുക്ക് ചലഞ്ചസ് ആണ് സംഗതി ഭയങ്കര രസമാണ് എനിക്കിതാ ഇത്രയും പ്രോഡക്റ്റുകൾ അവിടെ കെമിക്കൽ ഇക്വേഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സി എച്ച് ഫോർ മീതൈൻ കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ അഥവാ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകും ഓക്കെ എനിക്കിതാ ഇത്രയും പ്രോഡക്റ്റുകൾ ഇവിടെ ഉണ്ട് രണ്ട് സി ഒ റ്റു പ്ലസ് നാല് എച്ച് ടു അവിടെ ഉണ്ടായിട്ടുണ്ട് രണ്ട് സി ഒ റ്റു നാല് എച്ച് ടു അതോ ഇവിടെ ഉള്ളതിന്റെ ഡബിൾ പ്രോഡക്റ്റ് വേണം ഒരു സി മൂന്ന് സി എച്ച് ഫോറും ബാക്കി ഉണ്ടാവണം ഒരു ഓക്സിജനും ബാക്കി ലെഫ്റ്റ് ഓവർ ഓവറായിട്ട് ഉണ്ടാവണം ഇതാണ് എൻ്റെ ചലഞ്ച് അപ്പോൾ ഓക്കെ രണ്ട് സി ഒ റ്റു പ്ലസ് നാല് എച്ച് ടൂണ്ടാണത് ഇതിന് ഡബിൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കെമിക്കൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇതും ഡബിൾ എടുക്കണം അപ്പോൾ ഞാൻ ഒരു സി എച്ച് ഫോർ എടുക്കിന് പകരം രണ്ട് സി എച്ച് ഫോർ എടുത്തു രണ്ട് സി എച്ച് ഫോർഡ് എടുത്തു രണ്ട് ഒ ടൂവിന് പകരം ഞാൻ നാല് ഒ ടു എടുത്തു നാല് ഓ റ്റു എടുത്തു ഇത് നമ്മൾ കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യാൻ ഓക്കെ ഏതാ ഞാൻ വെറുതെ ചെക്ക് ചെയ്യാൻ കേട്ടോ ഇത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ആയിട്ടുള്ളൂ ലെഫ്റ്റ് ഓവർ അവിടെ ബാക്കി ഇതാ ചെക്ക് കൊടുത്തു കണ്ടോ ഇറ്റ് ഈസ് റോങ് അപ്പൊ ശരിയല്ല ഇപ്പോഴും ശരിയല്ല ഇനി ഒരു മൂന്ന് സി എച്ച് ഫോർ അവിടെ ലെഫ്റ്റ് ഓവർ ബാക്കിയാണ് സി എച്ച് ഫോർ മൂന്നെണ്ണം ഞാൻ എക്സ്ട്രാ എടുക്കണം കേട്ടോ വൺ ടു ത്രീ മൂന്നെണ്ണം ബാക്കിയായി ഒരു ഓറ്റവും ബാക്കി അവിടെ എന്താ ഒരു ഓറ്റവും ബാക്കിയായി അപ്പൊ കറക്റ്റ് ആവുമോ ചെക്ക് ചെയ്ത് നോക്കൂ യെസ് കറക്റ്റ് ആണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് ആണ് കാരണം എന്താ മൂന്ന് സി എച്ച് ഫോറോടെ ബാക്കി ഒരു ഓറ്റമാക്കി നമ്മൾ ബുദ്ധി ലോജിക് എന്ത് ചെയ്യണം അവിടെ വർക്ക് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വേറെ വേണമെങ്കിൽ ത്രീ ഓക്കെ ഫോസ്ഫറസ് ഹൈഡ്രജനുമായി കൂടി ചേർന്ന് ഫോസ്ഫറസിൻ്റെ ഹൈഡ്രൈഡ് ഉണ്ടാവുകയാണ് നോക്കിക്കേ എത്ര എണ്ണം വേണം നാല് പി എച്ച് ത്രീ വേണം നാല് പി എച്ച് ത്രീ കിട്ടാൻ ഒരു പി ഫോറും സിക്സ് എച്ച് ടു ആണ് വേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എണ്ണായി അപ്പോൾ ഈ പറഞ്ഞ നാല് പി എച്ച് ത്തിരി കിട്ടി ഇനി മൂന്ന് പി ഫോറും ഒരു എച്ച് ടൂം എക്സ്ട്രാ കിട്ടണം മൂന്ന് പി ഫോർ വൺ ടു ത്രീ മൂന്ന് എക്സ്ട്രാ ഒരു പി എച്ച് ടു കിട്ടണമെങ്കിൽ ഒരു ഹൈഡ്രോജനും ചെക്കായി കറക്റ്റായിരിക്കുമല്ലേ ഓഫ്കോഴ്സ് കറക്റ്റായിരിക്കും അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ഇക്വേഷൻസ് ഇവിടെ ഇങ്ങനെ ഓരോ ചലഞ്ചസ് എന്ത് ചെയ്യും നമുക്ക് അതിൻ്റെ മീഡിയം ലെവൽ ഹൈ ടഫ് ലെവലൊക്കെ നമുക്ക് ഇവിടെ ചെയ്തു നോക്കാൻ പറ്റും നമ്മൾക്ക് ഈ പറഞ്ഞ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓക്കെ ആണ് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഈ ഒരു സിമുലേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത് നമുക്ക് കൃത്യമായിട്ട് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ആക്ച്വലി നമ്മുടെ എക്സാൻ വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതേപോലെയുള്ള ഒരുപാട് സിമുലേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും ഓരോ ചാപ്റ്ററിൻ്റെയും ടൈം എത്തുമ്പോൾ ടോപ്പിക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള സിമുലേഷൻസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കും അതിലൂടെ അവർ ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ട് കൺസെപ്റ്റ് അവരുടെ മനസ്സിലുണ്ടാകും ഭാവിയിൽ അവരെഴുതുന്ന കോമ്പറ്റീഷൻ എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഇങ്ങനെയുള്ള പല സിമുലേഷൻസും വെച്ചിട്ടാണ് നമ്മൾ മനോഹരമാക്കി മാറ്റുന്നത് അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ഇനിയും ഇത്തരത്തിലുള്ള എഫക്റ്റ് മാത്രല്ല ഒരുപാട് ഓൺലൈൻ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പഠിച്ച പല കോൺസെപ്റ്റുകളെയും ക്ലിയർ ചെയ്യാനും നമ്മൾക്ക് തന്നെ ഒരുപാട് എക്സ്പെരിമെൻ്റുകൾ ചെയ്ത് നോക്കാനൊക്കെ എന്തു ചെയ്യും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും ഈ ഒരു വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യുക അതൊക്കെ നമ്മൾ കാര്യമായിട്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുക ഇത്തരം മറ്റൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം താങ്ക്